Hi everyone, welcome to Bosco Campus Vision. I am Amrita T.S., Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. This is the 19th lecture of Company Administration. Here in this session, we are dealing with the alteration of registered office clause in the Memorandum of Association. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിനകത്ത് എന്തൊക്കെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് നമുക്കറിയാം. ഒരു കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഏത് സ്റ്റേറ്റിലാണ് അല്ലെങ്കിൽ ഏത് യൂണിയൻ ടെറിറ്ററിയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന് ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന സ്ഥലമാണ് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ഒന്ന് ചേഞ്ച് ചെയ്യണം, അതിൻ്റെ ലൊക്കേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യണം, നമ്മുടെ സിറ്റിയിൽ നിന്ന് അടുത്ത സിറ്റിയിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ നമ്മുടെ ടൗണിൽ നിന്ന് അടുത്ത ടൗണിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് മാറ്റണം, നമ്മുടെ ലൊക്കേഷൻ രജിസ്റ്റർ ഓഫീസിൻ്റെ ലൊക്കേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് രജിസ്റ്റർഡ് ഓഫീസിൻ്റെ കേസിൽ വരികയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് എന്ത് ചെയ്തേ പറ്റൂ, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് ആ ഓൾട്രേഷൻ വരുത്തിയേ പറ്റൂ. അപ്പോൾ എന്തൊക്കെ പ്രൊസീജിയറാണ് ഈ പറയുന്ന ഓൾട്രേഷൻ വരുത്താനായിട്ട്, അത് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ഫോളോ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ സെഷനകത്ത് നോക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ചേഞ്ച് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ഇൻ ദി സെയിം ടൗൺ ഓർ വില്ലേജ്. എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടർ ഇസ് എനഫ് ഫോർ ദി ചേഞ്ച്. എ നോട്ടീസ് ഓഫ് ദി ചേഞ്ച് ഷുഡ് ബി ഫൈൽഡ് വിത്ത് ദി രജിസ്ട്രാർ വിത്തിൻ 30 days ഓഫ് ദി ചേഞ്ച്. ദിസ് ഡസ് നോട്ട് ഇൻവോൾവ് ഓൾട്രേഷൻ ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഒന്നാമത്തത്, നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് നമ്മുടെ ടൗണിനകത്ത് തന്നെ മറ്റൊരു ലൊക്കേഷനിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ, സെയിം ടൗണിൽ തന്നെ വേറെ ലൊക്കേഷനിലോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയറാണ് ഫോളോ ചെയ്യേണ്ടത്? ഒന്നാമത്തത്, നമ്മളൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അതിനിപ്പം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നൊന്നുമില്ല. സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ആനുവൽ ജനറൽ മീറ്റിങ്ങിനകത്ത് മെമ്പേഴ്സിൽ 75% ആളുകൾക്ക് നമ്മുടെ ഈ തീരുമാനത്തോട് യോജിപ്പുണ്ടായിരിക്കണം. അതായത് 3/4 majority, ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 3/4 majority നമ്മുടെ ഈ തീരുമാനത്തോട് യോജിപ്പുണ്ടെങ്കിൽ അതിന് നമ്മളൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ ആദ്യം പാസ്സാക്കണം. അതിനുശേഷം ഈ പറയുന്ന ചേഞ്ച് നമ്മൾ രജിസ്ട്രാറെ അറിയിക്കണം. ഈ പറയുന്ന ചേഞ്ച് സംഭവിച്ച് 30 days വെച്ച് നമ്മൾ രജിസ്ട്രാറെ ഇങ്ങനൊരു ചേഞ്ച് ഉണ്ടായ കാര്യം അറിയിക്കണം. ഇതിനകത്ത് പ്രത്യേകിച്ച് ഓൾട്രേഷനൊന്നും, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് പ്രത്യേകിച്ച് ഓൾട്രേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ മാത്രം മതിയാവും, ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ സ്പെഷ്യൽ റെസൊല്യൂഷൻ മതിയാകും. ഈ പറയുന്ന ചേഞ്ച് നമ്മൾ രജിസ്ട്രാറെ 30 days അറിയിക്കുകയും വേണം. സെക്കൻഡ് വൺ ഇസ് ചേഞ്ച് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ വിത്തിൻ എ സ്റ്റേറ്റ്. A company can change the place of its registered office from one place to another within a state if the regional director confirms it. For this purpose, the company has to make an application to the regional director for confirmation. This confirmation shall be communicated to the company within 4 weeks. The company shall then file with the registrar a certified copy of the confirmation by the regional director within 2 months from the date of confirmation, together with a printed copy of the memorandum of association as altered. The registrar shall register the same within 1 month from the date of filing of such document. അടുത്തത്, നമുക്ക് നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് നമ്മുടെ സെയിം സ്റ്റേറ്റിനകത്ത് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ, ലൊക്കേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് തന്നെ നമുക്ക് മറ്റൊരു ലൊക്കേഷനിലോട്ട് നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ഫോളോ ചെയ്യേണ്ടത്? ഒന്നാമത്തത്, നമുക്ക് നമ്മുടെ റീജിയണൽ ഡയറക്ടറുടെ കൺഫർമേഷൻ വേണം. സെയിം സ്റ്റേറ്റിനകത്ത് തന്നെ മറ്റൊരു ലൊക്കേഷനിലേക്ക് നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നാമതായിട്ട് നമ്മുടെ റീജിയണൽ ഡയറക്ടറുടെ കൺഫർമേഷൻ വേണം. അപ്പോൾ റീജിയണൽ ഡയറക്ടറുടെ കൺഫർമേഷന് വേണ്ടി കമ്പനി ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. റീജിയണൽ ഡയറക്ടർക്ക് കമ്പനി ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. ഈ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് 4 weeks റീജിയണൽ ഡയറക്ടർ നമുക്ക് എന്ത് തരണം, കൺഫർമേഷൻ തരണം. ഈ കൺഫർമേഷൻ, അതായത് റീജിയണൽ ഡയറക്ടർ തന്ന കൺഫർമേഷനും നമ്മൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ വരുത്തിയ മാറ്റം,
അതായത് നമ്മൾ എന്തായാലും രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഈ അഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ചേഞ്ച് ചെയ്ത അഡ്രസ്സോടുകൂടിയുള്ള മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ഒരു കോപ്പിയും റീജിയണൽ ഡയറക്ടറുടെ കൺഫർമേഷൻ്റെ ഒരു കോപ്പിയും നമ്മൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് ഫയൽ ചെയ്യണം 2 മാസത്തിനുള്ളിൽ. അതായത് നമ്മുടെ റീജിയണൽ ഡയറക്ടർ കൺഫർമേഷൻ തന്ന് 2 മാസത്തിനുള്ളിൽ ഈ 2 ഡോക്യുമെൻറ്റും നമ്മൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് ഫയൽ ചെയ്യണം. ഏതൊക്കെയാണ് 2 ഡോക്യുമെൻറ്റ്? റീജിയണൽ ഡയറക്ടറുടെ കൺഫർമേഷനും അതുപോലെ നമ്മുടെ ഓൾട്ടേർഡ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനും, അതായത് നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ അഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുള്ള മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനും 2 മാസത്തിനുള്ളിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് ഫയൽ ചെയ്യണം. നമ്മളിങ്ങനെ ഫയൽ ചെയ്തതിന് ശേഷം 1 മാസത്തിനുള്ളിൽ വെച്ച് രജിസ്ട്രാർ അത് എന്ത് ചെയ്തിരിക്കണം? അദ്ദേഹത്തിൻ്റെ രജിസ്റ്ററിൽ ഈ പറഞ്ഞ മാറ്റം വരുത്തിയിരിക്കണം. അപ്പോൾ രജിസ്റ്റേർഡ് ഓഫീസ് സ്റ്റേറ്റിനകത്ത് തന്നെ മറ്റൊരു ലൊക്കേഷനിലോട്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം റീജിയണൽ ഡയറക്ടറുടെ കൺഫർമേഷൻ മേടിക്കണം. ഈ റീജിയണൽ ഡയറക്ടറുടെ കൺഫർമേഷനും ചേഞ്ച് ചെയ്ത മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും കൂടി നമ്മൾ രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യണം. രജിസ്ട്രാർക്ക് ഫയൽ ചെയ്തിട്ട് നമ്മൾ 1 മാസത്തിനുള്ളിൽ വെച്ച് രജിസ്ട്രാർ എന്ത് ചെയ്തിരിക്കണം? ഈ ചേഞ്ചസ് രജിസ്റ്ററിനകത്ത് കാണിച്ചിരിക്കണം. തേർഡ് വൺ ഇസ് ചേഞ്ച് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. ദി ചേഞ്ച് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ് ഇൻവോൾവ്സ് ഓൾട്രേഷൻ ഓഫ് മെമ്മോറാണ്ടം and the change can be effected by a special resolution of the company which must be confirmed by the central government. The following procedure should be followed for the purpose. First one, a special resolution must be passed. Second one, a copy of the special resolution should be filed with the registrar within 1 month of its passing. Third one, the alteration is to be confirmed by the central government. Fourth one, a certified copy of the central government's order and a copy of the altered memorandum should be filed with the registrar within 3 months. അടുത്തതായിട്ട് നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസ് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ ലൊക്കേഷൻ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ഫോളോ ചെയ്യേണ്ടത്? അതിന് പ്രധാനമായിട്ടും നമ്മൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് ഓൾട്രേഷൻ വരുത്തണം. രണ്ടാമത് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺഫർമേഷനും വേണം. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് നമ്മുടെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓൾട്ടർ ചെയ്യണം. അതുപോലെ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺഫർമേഷനും വേണം. അപ്പോൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ഫോളോ ചെയ്യേണ്ടത്? ഒന്നാമത്തത്, എ സ്പെഷ്യൽ റെസൊല്യൂഷൻ മസ്റ്റ് ബി പാസ്ഡ്. നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മുടെ ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 75% ആളുകൾക്കും ഈ പറയുന്ന ചേഞ്ചിനോട് താല്പര്യം ഉണ്ടായിരിക്കണം. നമുക്കറിയാം എന്താണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ടോട്ടൽ മെമ്പേഴ്സിൽ 75% ആളുകൾക്ക് ഇതിനോട് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഫേവറബിളായിട്ടുള്ള വോട്ട് ഈ പറയുന്ന ചേഞ്ചിന് ഉണ്ടായിരിക്കണം. രണ്ടാമത്തത്, എ കോപ്പി ഓഫ് ദി സ്പെഷ്യൽ റെസൊല്യൂഷൻ ഷുഡ് ബി ഫയൽഡ് വിത്ത് ദി രജിസ്ട്രാർ. നമ്മളിങ്ങനെ പാസ്സാക്കിയ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ കോപ്പി നമ്മൾ എന്ത് ചെയ്തിരിക്കണം? രജിസ്ട്രാർക്ക് ഫയൽ ചെയ്തിരിക്കണം. മൂന്നാമതായിട്ട്, നമ്മൾ ഈ പറയുന്ന ഓൾട്രേഷന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺഫർമേഷൻ മേടിച്ചിരിക്കണം. അപ്പോൾ ഒന്നാമത്തത്, ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. രണ്ടാമത്തത്, ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ കോപ്പി രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യണം. മൂന്നാമത്തത്, നമ്മൾ എന്ത് ചെയ്യണം? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺഫർമേഷൻ മേടിക്കണം. എ സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്സ് ഓർഡർ ആൻഡ് എ കോപ്പി ഓഫ് ദി ഓൾട്ടേർഡ് മെമ്മോറാണ്ടം ഷുഡ് ബി ഫയൽഡ് വിത്ത് ദി രജിസ്ട്രാർ വിതിൻ 3 മന്ത്സ്. നമ്മൾ നേരത്തെ ചേഞ്ച് ചെയ്ത്, അതായത് നമ്മൾ ഈ പറയുന്ന ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിട്ടുള്ള മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺഫർമേഷൻ്റെ ഒരു കോപ്പിയും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? 3 മാസത്തിനുള്ളിൽ രജിസ്ട്രാർക്ക് ഫയൽ ചെയ്തിരിക്കണം. ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിനകത്തും ഓൾട്രേഷൻസ് വരുത്താം. ഓക്കെ സ്റ്റുഡൻസ്, ദിസ് ഈസ് ഓൾ ഫോർ ദിസ് സെഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ് അറ്റ് ഹോം.